ഞാൻ ശ്രീകുട്ടി ഏറ്റുമാനൂർ കേന്ദ്രത്തിൽ നിന്നാണ് ആശ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ ആദ്യമായിട്ട് അവരുടെ നികുതി നയത്തിനെതിരെയൊക്കെ ആയിട്ട് സംസാരിച്ച വ്യക്തിയാണ് നമ്മുടെ മക്തിത്തങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം സമൂഹത്തിന് വേണ്ടി അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു സമുദായത്തിന് വേണ്ടിന്ന് മാത്രമല്ല അങ്ങനൊക്കെ പല കാര്യങ്ങൾ ചെയ്തിരുന്ന ചെയ്തിരുന്നിട്ട് കൂടി മക്തിത്വങ്ങൾ എന്തുകൊണ്ടാണ് സംസ്കരിക്കപ്പെട്ട ഒരു നവകേരള ശില്പിയായി പോയത് അതിപ്പം നമ്മുടെ സമൂഹത്തില് ഇസ്ലാം വിരുദ്ധരെയും ആ സമുദായം നേരിടുന്ന പല വെല്ലുവിളികൾ വെല്ലുവിളികളുമായിട്ടൊക്കെ ഈ തിരസ്കാരത്തിന് ബന്ധമുണ്ടോ? ഇത് സംശയമാണ് അല്ല ശ്രീകുട്ടി ധരിച്ച ഒരു കാര്യം ശരിയല്ല നികുതി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് സനൗല്ല മക്തി അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് അഹമ്മദിന്റെ ഗുരുനാഥനായ വെളിയങ്കോട് ഉമർ ഖാദിയ പിന്നെ ബ്രിട്ടീഷുകാരുടെ പല നയങ്ങളെയും എതിർത്തെങ്കിലും ഒരു ബ്രിട്ടീഷ് വിരുദ്ധനോ ആ സായിപ്പന്മാരോട് എന്തെങ്കിലും കയ്പുള്ള ആളോ ഒന്നും ആയിരുന്നില്ല സനാവുലാം മക്തിത്വങ്ങള് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അവരുടെ ജോലി രാജിവെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചപ്പോ കലാപങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാൻ മലബാറിൽ നിന്നും സംസാരിക്കാൻ അദ്ദേഹം ബ്രിട്ടീഷുകാർ വിളിച്ചപ്പോ അദ്ദേഹം പോയി അപ്പൊ ഇതിനുള്ളൊരു കാര്യം എന്താന്ന് വിചാരിച്ചാല് ഇപ്പോ സനാവുദ്ദാം മക്തിത്വങ്ങളെ തമസ്കരിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ കൃതികള് ഇപ്പോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റില്ലേ ഒരു അദ്ദേഹത്തിന്റെ ഒരു ലേഖനം അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് ഒരു പത്ത് നാപ്പത് കൊല്ലം മുമ്പ് തന്നെ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം അത് ശേഖരിച്ചിട്ട് സമ്പൂർണ്ണ സമാഹാരം അടിച്ചിരുന്നു പിന്നീട് അതിന്റെ രണ്ടാം പതി പ്രേം ഗംഗാധരന്റെ അവതാരികായിട്ട് വചനം ബുക്സ് അടിച്ചു നേരത്തെ അടിച്ചിരുന്നത് കേരള ഇസ്ലാമിക് മിഷൻ ആണ് പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ പാളില് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അതിപ്പോ അങ്ങനെ ഞാനത് തമസ്കരിച്ചു അതിങ്ങനെ ഇസ്ലാം വിരോധം കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കാത്തൊരാളാണ് എന്താ കാരണം എന്ന് വെച്ചാല് അദ്ദേഹം എഴുതിയപ്പോ ഇപ്പൊ ഇത് മലയാള സാഹിത്യത്തിൽ മുസ്ലിം സാമൂഹ്യ ജീവിതം അടയാളപ്പെടുത്തി കഥകളും നോവലുകൾ എഴുതുന്ന ആദ്യത്തെ ആള് വൈക്കം മുഹമ്മദ് ബഷീറാ അദ്ദേഹത്തെ തമസ്കരിച്ചില്ലല്ലോ നമുക്ക് ആലോചിച്ച ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞേ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് കഠോര കുടാരം എന്നുള്ള പുസ്തകം അതിപ്പോ ഇന്ന് ആവശ്യമുള്ള ഒരു പുസ്തകമല്ല നേരെ മറിച്ച് ബാല്യകാല സഖ്യ ഇന്ന് ആവശ്യമുണ്ട് എന്നും ആവശ്യണ്ട് അപ്പൊ അത് എഴുത്തിൻ്റെ സ്വഭാവമുണ്ട് ഇദ്ദേഹം സാമൂഹ്യ പരിഷ്കരണം പരമായിട്ടാണ് എഴുതുന്നത് പിന്നെ അതിനിപ്പം നമുക്ക് സ്വീകരിക്കാനുള്ളപ്പം നേരത്തെ ഷാജി പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മലയാള പറ്റി പവിത്രൻ ലേഖനം എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ പറ്റി ഗംഗാർമാഷി ലേഖനം എഴുതിയിട്ടുണ്ട് പിന്നെ പലയിടത്തും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പിന്നെ ശ്രീകുമാർ എഴുതിയതിനെ പറ്റി പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഇതിപ്പോ ചട്ടമ്പി സ്വാമികളെ തമസ്കരിക്കുന്നു എന്ന് ഞാൻ വേറെ കേട്ടിട്ടുണ്ട് അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാരം എന്നുള്ള പുസ്തകമൊക്കെ കിട്ടാനുണ്ട് പിന്നെ നാരായണ ഗുരുവിനെ കൊണ്ടാടും പോലെ അട്ടമ്മി സ്വാമികളെ കൊണ്ടാടാൻ മാത്രം അദ്ദേഹം ഒരു പ്രസ്ഥാന നായകനായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞു മക്തിത്വങ്ങൾ ഒരു പ്രസ്ഥാനവും സ്ഥാപിച്ചായിട്ട് അറിയുന്നില്ല അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ചില പത്രമാസിയൊക്കെ നടത്തി ചില പുസ്തകങ്ങൾ എഴുതി അതൊക്കെ ഇന്നിവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ അത് എഴുതിയ എല്ലാ പുസ്തകങ്ങളും ഇന്ന് കിട്ടാനുണ്ട് ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രം ആ ഒരാളെ കൊണ്ട് അതിനെപ്പറ്റി സംസാരിപ്പിക്കുന്നു അത് ചർച്ച ചെയ്യുന്നു അതിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം പഠിക്കാൻ വെച്ചിരിക്കുന്നു അപ്പൊ അതൊക്കെ തമസ്കരണമാണോ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അതായത് ഇപ്പോ മലയാളത്തില് അങ്ങനെ സിനിമാ രംഗത്തോ സാഹിത്യ രംഗത്തോ ഗവേഷണ രംഗത്തോ ആ സംഗീത രംഗത്തോ ആ അല്ലെങ്കിൽ രംഗത്തോ ഒക്കെ മുസ്ലിങ്ങൾ ഏതെങ്കിലും തരത്തില് വിവേചനം നേരിടുന്നുണ്ട് എന്ന് എനിക്ക് തീരെ തോന്നിയിട്ടില്ല അതിനിപ്പോ പഴയ ഉദാഹരണം എടുത്തെങ്കിലും എടുത്ത് എടുത്തു നോക്കാനുണ്ട് അന്നത്തെ സിനിമാ നിർമ്മാതാക്കൾ സംവിധായകർ പാട്ടുകാർ സിനിമാ നടന്മാർ പത്രപ്രവർത്തകർ എത്ര ആളുകൾ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹിമാൻ അദ്ദേഹത്തെ പറ്റി സിനിമ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ കവിതകൾ മാത്രമായിട്ടൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ അറിയാൻ രണ്ട് പുസ്തകമേ ഉള്ളൂ മഹാത്മജിയെ മഹാത്മജി കവിത എന്നൊരു പുസ്തകമുണ്ട് ഗാന്ധിയെ പറ്റി എഴുതപ്പെട്ട മലയാള കവിതകളൊക്കെ ശേഖരിച്ചിട്ട് പിന്നെ ഒരു പുസ്തകമുള്ള അബ്ദുറഹ്മാനെ പറ്റിയാണ് അപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാല് എന്റെ നേതാവ് എന്ന് എടശ്ശേരി വിളിക്കുന്നത് കേളപ്പനെയാണ് എടശ്ശേരി കവിത എഴുതിയ അബ്ദുറഹ്മാനെ പറ്റിയാ ആരും അപ്പോ വൈലോപ്പിള്ളി എടശ്ശേരി കുഞ്ഞുരാമൻ നായർ കുമാരപിള്ള നമ്മുടെ ഇക്കാലത്തെ പ്രധാന കവി സച്ചിദാനന്ദൻ ഇവരൊക്കെ അബ്ദുറഹ്മാനെ പറ്റി എഴുതിയിട്ടുണ്ട് ഞാൻ പറയാ അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഇതൊക്കെ പുറത്തു വരാൻ അപ്പോ അയ്യങ്കാളി അല്ലെങ്കിൽ പൊയ്കെയിലപ്പച്ചൻ അങ്ങനെ തുടങ്ങിയുള്ള അനവധി ആളുകൾ ഇപ്പം കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക എന്താ കാരണം നവോത്ഥാനം എന്താണ് എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു അതിന്റെ മിഷൻ എന്തായിരുന്നു ദൗത്യം എന്തായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴാണ് ചിക്കി ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോ അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ പരിഗണനയും കിട്ടി ഞാൻ വിചാരിക്കുന്നില്ല നേരെ മറിച്ച് അദ്ദേഹത്തെ തീരെ തമസ്കരിച്ചു ഞാൻ വിചാരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ എപ്പോഴും ആളുകൾക്ക് ഇപ്പോൾ ഒരു 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 പാട്ടിനോടോ ഒരു നോവലിനോടോ ഒരു നാടകത്തോടോ ഉള്ള കമ്പം നമുക്ക് മറ്റുള്ളവർ ഉണ്ടാവില്ല അപ്പോ വീട്ടീ പഠിത്തിരിപ്പാടിന്റെ അനവധി ലുഖുലേഖകൾ ഉണ്ട് അദ്ദേഹം ഇരുപതൂറ്റാണ്ടെ തുടക്കത്തിലെ ദശകങ്ങൾ എഴുതിയിട്ടുള്ളത് അതൊന്നും ആളുകൾക്ക് സാമാന്യമായി ഓർമ്മയില്ല ഓർമ്മയുള്ള അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആ തലക്കെട്ട് ആ നാടകത്തിന്റെ ചരിത്രമൂല്യം കൊണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണീരിങ്ങിനാവുന്ന ആത്മകഥ അങ്ങനെ അപ്പൊ എല്ലാവരും എല്ലാ നേരത്തും വീട്ടി ഓർത്തുകൊണ്ടിരിക്കണ്ടോ ഒന്നുമില്ലല്ലോ അപ്പൊ നമ്മളൊരു സന്ദർഭം വരുമ്പോൾ പറയും അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ മുഖ്യധാരയിലേക്ക് പൊതുമണ്ഡലത്തിലേക്ക് മുസ്ലിം സാമൂഹ്യ ജീവിതം കൊണ്ടുവരുന്നത് ബഷീറാണ് അത് കൊണ്ടുവന്നപ്പോൾ ബാല്യകാലസംഖ്യയ്ക്ക് അവതാരിക എഴുതുമ്പോൾ എം പി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അവതാരിക അത് പറയുന്നുണ്ട് അങ്ങനെ അത് കൊണ്ടാടപ്പെട്ട തുടക്കം തൊട്ടേ കൊണ്ടാടപ്പെട്ട ഒരു എഴുത്തുകാരാണ് ബഷീർ കാരണം അദ്ദേഹത്തിന് അതിന് ഉള്ള വകുപ്പ് അല്ലാതെ ഇപ്പം ബഷീർ അയാൾ ഒരു പ്രത്യേക സമുദായത്തിന് വരുന്ന ആളാണ് അതുകൊണ്ട് നേരെ ആവില്ല എന്ന് ആരും വിചാരിച്ചിട്ടില്ല ആരും വിചാരിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ ഒരാൾ പറയാണ് ബഷീറിന് ഇപ്പോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയില്ല അല്ലെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയില്ല ഇതൊന്നും ഒരു വിഷയമില്ലാന്ന് അതൊക്കെ അതിൽ വല്ല ആരെയൊക്കെ മനഃപൂർവ്വം ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുവിടാ ഇണ്ടെങ്കിൽ തന്നെ ഞാനൊന്നും കണക്കാക്കുന്നില്ല എന്താ കണക്കാക്കാത്തത് കണക്കാക്കാത്തത് ഇപ്പോൾ ടോൾ ഷോയ്ക്ക് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല ഗാന്ധിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല ഗാന്ധിയുടെ പേര് അഞ്ചു വട്ടം നോബൽ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന അഞ്ചു വട്ടം അഞ്ചു വട്ടം തള്ളിപ്പോയി അതുകൊണ്ട് ഇപ്പൊ എന്താ സമാധാനത്തിന്റെ ഒരു പേര് ക്രിസ്തു ആണെങ്കിൽ ഒരു പേര് ബുദ്ധനാണെങ്കിൽ വേറൊരു പേര് ഗാന്ധിയുടെതാണ് അതിന് തർക്കല്ല നോബൽ സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് പോയി തരും അതുപോലെ ഇപ്പൊ ടോൾസോയുടെ പേര് ആദ്യത്തെ ഇതിന് വന്നതാണ് അപ്പൊ നോബലിന്റെ ഭാര്യയാണ് അത് തടഞ്ഞത് ഓ അത് പള്ളിക്കാർക്കെതിരായിട്ടും കഴിഞ്ഞ ഒരുത്തനാണോ അത് കൊടുക്കുന്നത് എന്ന് അടുത്ത പരിഗണന വരുമ്പോഴേക്ക് ടോൾസോയി മരിച്ചും പോയിട്ടുണ്ട് ഞാൻ പറയാം അപ്പോ അത് അതൊന്നും ഒരു വലിയ സംഗതിയായിട്ട് ഇപ്പോൾ സെനഹത അങ്ങനെയൊക്കെ എഴുതി അതൊക്കെ അതൊക്കെ നമുക്ക് ഇന്ന് സമ്പൂർണ്ണ സമാഹാരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുസ്തക രൂപത്തിൽ കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ അതിന് കൂടുതൽ പരിഗണന കൊടുക്കണമെന്ന് ശ്രീക്കുട്ടി വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും നല്ലതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി എഴുതുകയോ പറയുകയോ ചെയ്യും അതിപ്പോൾ ഇങ്ങനെ ഒരു 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 മുൻവിധി അതിന് വേണ്ടെന്നാണ് എൻ്റെ ഒരു എളിയ നിർദ്ദേശം